നമസ്കാരം. പെട്ടെന്ന് പണമുണ്ടാക്കാൻ എന്ത് കൈവിട്ട കളിക്കും തയ്യാറാണ് മലയാളികൾ. കോടികൾ സമ്പാദിക്കാനായി എന്തും ചെയ്യും. സ്വർണ്ണച്ചേന, ഇറിഡിയം റൈസ്, പുള്ളർ, വെള്ളിമൂങ്ങ, നക്ഷത്രാമ തുടങ്ങി പലവിധ തട്ടിപ്പുകളിലാണ് മലയാളി തുടർച്ചയായി ചെന്നു വീഴുന്നത്. ഇത്തരം തട്ടിപ്പുകളുടെ പേരിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് കേസുകളുടെ എണ്ണം 818. 100 കോടിയോളം രൂപ തട്ടിപ്പിനിരയായവർക്ക് നഷ്ടമായെന്നാണ് പോലീസിന്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. തട്ടിപ്പുകാരെ കൈയോടെ പൊക്കിയതും അന്വേഷണം തുടരുന്നതുമായ കേസുകൾ മാധ്യമങ്ങളിൽ വൻ വാർത്തയായിട്ടും സമൂഹത്തിൽ ചർച്ചയായിട്ടും തട്ടിപ്പുകാരുടെ വാചിക കസരത്തിന് മുന്നിൽ മലയാളി വീണ്ടും വീണ്ടും തലകുത്തി വീഴുകയാണ്. പുരാവസ്തു എന്ന പേരിൽ കരകൗശല വസ്തുക്കൾ കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ളവരെ കോടികളുടെ തട്ടിപ്പിൽപ്പെടുത്തിയ മോൺസൺ മാവുങ്കലാണ് തട്ടിപ്പ് പരമ്പരകളിലെ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി എന്താണ് ഈ ഇറിഡിയം റൈസ് പുള്ളർ? അന്ധവിശ്വാസികളെ കബളിപ്പിച്ച് പണം തട്ടാൻ ഉപയോഗിക്കുന്ന അത്ഭുത ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ചെമ്പുകുടമാണ് റൈസ് പുള്ളർ എന്നത്. ഇറിഡിയം കോപ്പർ എന്ന അത്ഭുത ലോകം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതിന് ആകർഷണ ശക്തിയുണ്ടെന്നാണ് അവകാശവാദം. ബഹിരാകാശ പേടകങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാനും മറ്റും ഇത് ഉപയോഗിക്കുന്നുവെന്നും നാസയും ISROയും മറ്റും ലോകത്തിന്റെ ആവശ്യക്കാരെന്നുമാണ് തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുക. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലയുള്ള ലോഹമാണ് അരിമണികളെ ആകർഷിക്കുന്ന ഇറിഡിയം കോപ്പർ എന്നാണ് തട്ടിപ്പുകാരുടെ അവകാശവാദം. വിചാരിക്കുന്നതിനും അപ്പുറമാണ് റൈസ് പുള്ളർ തട്ടിപ്പിന്റെ വ്യാപ്തി. വലിയ വിദ്യാഭ്യാസമില്ലാത്ത ധനികരെയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വ്യഗ്രതയുള്ളവരുമാണ് തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്നത്. റൈസ് പുള്ളർ ലോഹത്തിന്റെ ഉപയോഗങ്ങളും മൂല്യവും ഇറിഡിയം വിൽക്കുന്ന കമ്പനിയിലെ മേധാവി എന്ന തട്ടിപ്പുകാരൻ ഇരയെ പരിചയപ്പെടുത്തും. മറ്റൊരാൾ തന്റെ കൈവശം റൈസ് പുള്ളർ ഉണ്ടെന്ന് ഇരയെ വിശ്വസിപ്പിക്കും. മൂന്നാമതായി ശാസ്ത്രജ്ഞരാണെന്ന വ്യാജേന ഇറിഡിയത്തിന്റെ ശക്തി പരിശോധിക്കാൻ ഒരാൾ വരും. വലയിൽ വീഴുന്ന ഇര മറിച്ചു വിറ്റാൽ കിട്ടുന്ന വലിയ ലാഭം സ്വപ്നം കണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഈ ലോഹം വാങ്ങിക്കും. അന്താരാഷ്ട്ര വിലയിൽ കോടികൾ വിലയുള്ള ലോഹമാണ് ഇറിഡിയം. എന്നാൽ 1000 രൂപ പോലും വിലയില്ലാത്ത ലോഹക്കൂട്ട് കാണിച്ച് ഇറിഡിയം എന്ന പേരിൽ കോടികളാണ് പലരും കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇറിഡിയത്തിന് ന്യൂക്ലിയർ പവർ ഉണ്ടെന്നും നാസയ്ക്ക് വിറ്റാൽ 1 ലക്ഷം കോടി കിട്ടുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് എറണാകുളത്ത് കഴിഞ്ഞ വർഷം ഒരു മാധ്യമപ്രവർത്തകരിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. സ്വർണ്ണചേന, നിധിയായി കുഴിച്ചെടുക്കപ്പെടുന്ന കുഞ്ഞൻ സ്വർണ്ണചേന. പണ്ടുകാലത്ത് പ്രമുഖ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രമാണിമാർ സമുന്നതിക്കും സമൃദ്ധിക്കും വേണ്ടി രഹസ്യമായി കൈവശം വച്ചിരുന്ന വസ്തു. ഇത് വീട്ടിൽ സൂക്ഷിച്ചാൽ സമൃദ്ധി കുമിഞ്ഞുകൂടും. വിറ്റാലും തനി തങ്കമായതിനാൽ കോടികളാകും മൂല്യം. ഇത്തരമൊരു പ്രചാരണം അഴിച്ചുവിട്ടത് സാധാരണക്കാർ ആയിരുന്നില്ല. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സ്ത്രീയും നേതൃത്വം നൽകിയിരുന്ന ഒരു സംഘമായിരുന്നു. ഈ തട്ടിപ്പിൽ 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ടയാൾ നൽകിയ പരാതിയിൽ കേസെടുത്തപ്പോൾ അറസ്റ്റിലായത് ക്രൈംബ്രാഞ്ച് CI ഉൾപ്പെടെയുള്ളവർ. മാവേലിക്കരയിൽ 2 വർഷം മുമ്പാണ് സ്വർണ്ണചേന കാട്ടി അമ്മയും മകനും ചേർന്ന് കോടികൾ തട്ടിയത്. സ്വർണ്ണചേനയോടൊപ്പം സ്വർണ്ണാഭരണങ്ങൾ വെച്ചാൽ ഇരട്ടിക്കുമെന്നാണ് വാഗ്ദാനം. പലയിടങ്ങളിലും വിശ്വാസം ആർജിക്കാൻ സ്വർണ്ണചേനയുടേതെന്ന വ്യാജേന ഒരു കഷ്ണം മുറിച്ചു നൽകും. അത് പരിശോധിച്ച് സ്വർണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് നിധിയായി ലഭിച്ച സ്വർണ്ണചേനയുടെ ഇടപാട് ഉറപ്പിക്കുന്നത്. പരിശോധനയ്ക്ക് നൽകാൻ മാത്രമായി യഥാർത്ഥ സ്വർണത്തിന്റെ ഒരു കഷ്ണം പ്രത്യേകമായി സൂക്ഷിച്ചാണ് ഇവരുടെ തട്ടിപ്പ്. ദോഷം തീരാൻ യന്ത്രം. ഇറിഡിയം റൈസ് പുള്ളർ സ്വർണ്ണചേന തട്ടിപ്പുകൾക്ക് പുറമെ ജാതക ദോഷങ്ങളും പ്രശ്നപരിഹാരങ്ങളും എന്ന പേരിൽ ആളുകളെ കബളിപ്പിക്കുന്ന സംഘങ്ങളും സജീവമാണ്. ദോഷപരിഹാരത്തിന് തകിടുകളും യന്ത്രങ്ങളും വാഗ്ദാനം ചെയ്താണ് ഇവരുടെ തട്ടിപ്പ്. അത്ഭുത സിദ്ധി വിശേഷങ്ങളും ഫലപ്രാപ്തിയുള്ള യന്ത്രങ്ങളാണ് ഇവയെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചാണ് ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നത്. ചില ദോഷങ്ങൾ തീരുന്നതോടെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അയവ് വരും. ആ പ്രശ്നം തീരാൻ ഒരു പ്രത്യേക യന്ത്രം, അതായത് തകിടിൽ പ്രത്യേക ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയത് ഉണ്ടാക്കാൻ വീട്ടിലെ ചുമരിനുള്ളിൽ സ്ഥാപിച്ചാൽ മതി. ഇങ്ങനെ പ്രചാരണം നടത്തി യന്ത്രങ്ങൾ സ്ഥാപിച്ചു നൽകി ലക്ഷങ്ങൾ വാങ്ങുന്ന സംഘങ്ങളാണിവ. ഈ കെണിയിൽപ്പെടുന്നവരിൽ ജാതിമത വ്യത്യാസമില്ലെന്നതാണ് കൗതുകം. ഇരയായവരിൽ ഏറെ പേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരാണെന്നാണ് പോലീസിന് ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സ്വർണ്ണപാതുകം. സ്വർണ്ണപാതുകം വീടിന്റെ കന്നിമൂലയിൽ തറനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ സ്ഥാപിച്ചു നൽകിയാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നതാണ് പുതിയ രീതി. പുരാണങ്ങളിൽ സമ്പത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ പ്രീതിക്കായാണ് സ്വർണ്ണപാതുകം നിർമ്മിക്കാൻ ഉപദേശിക്കുന്നത്.
സ്വർണ പാതകത്തിനായി 18 ലക്ഷം വരെ ചിലവിട്ട കരുനാഗപ്പള്ളി സ്വദേശി അടുത്തിടെ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തായത്. വാഗ്ദാനം ചെയ്തത്ര ഭാഗ്യം തനിക്ക് ലഭിച്ചില്ലെന്നും അന്വേഷണത്തിലാണ് സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതെന്നുമാണ് പരാതിക്കാരൻ പോലീസിനെ അറിയിച്ചത്. എന്നാൽ ഈ തട്ടിപ്പിൽ മിണ്ടാപ്രാണികൾക്കും രക്ഷയില്ല. വെള്ളിമൂങ്ങ, നക്ഷത്രാമ, സാധുക്കളായ പല ജീവജാലങ്ങളുടെയും പേരിൽ തട്ടിപ്പുകൾ മറയാക്കി സാത്താനെ ആകർഷിക്കാനും പണം സമ്പാദിക്കാനും മറ്റുള്ളവരെ വശീകരിക്കാനും വെള്ളിമൂങ്ങ പറ്റിയതാണെന്നായിരുന്നു പ്രചാരണം. കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ പക്കൽ നിന്ന് 2 വർഷം മുമ്പ് തട്ടിപ്പുകാർ വെള്ളിമൂങ്ങയെ നൽകി പറ്റിച്ചത് 10 ലക്ഷം രൂപയാണ്. മാരക രോഗങ്ങൾ ശമിപ്പിച്ച് ശരീരത്തിന് ഉത്തേജനം നൽകുമെന്ന് വിശ്വസിപ്പിച്ച് നക്ഷത്ര ആമയെയും വിറ്റ് കാശാക്കി വിദേശികളാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയായത്. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളും എയർപോർട്ടുകളും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടെ പിടികൂടിയത് 1000 കണക്കിന് നക്ഷത്ര ആമകളെയാണ്. ഇരുതരം മുരിയെ വീട്ടിൽ വളർത്തിയാൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് പാമ്പിനെ വീട്ടിൽ വളർത്തിയവരും നിരവധിയാണ്. പഴമയോടുള്ള ഭ്രമം മാത്രമല്ല മലയാളിയെ ഇതിനോട് അടുപ്പിക്കുന്നത്. നാഗമാണിക്യം, ഗജമുത്ത്, നികുതികുംഭം, സ്വർണവെള്ളരി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തതാണ് തട്ടിപ്പുകൾ. പരാതിക്കാർ പലപ്പോഴും ഉറച്ചു നിൽക്കാത്തതും നാണക്കേട് കൊണ്ട് പുറത്തു പറയാത്തതുമാണ് പല കേസുകളിലും അന്വേഷണം വഴിമുട്ടാൻ കാരണം. ഇതാണ് മോൺസൺ മാവുങ്കലിനെ പോലുള്ളവർക്ക് വീണ്ടും വീണ്ടും തട്ടിപ്പിന് തുണയാകുന്നത്. വെബ് ഡെസ്ക്, തത്തുമീ ന്യൂസ്.